السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على سيدنا الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമുഖങ്ങളൊന്നുമില്ലാതെ വളരെ കുറഞ്ഞ സമയം നമ്മൾ നടത്താൻ പോകുന്ന ഉലഹിയ്യത്തിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് പിരിയാം. വിശുദ്ധമായ ഇസ്ലാം മനുഷ്യൻ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ദർശനമാണ്. അത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ എന്ന് പറഞ്ഞാലും പോരാ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആയതു മുതൽ, അല്ലെങ്കിൽ ആ ബീജത്തെക്കുറിച്ചും അതിനപ്പുറമുള്ള ആ ബീജം ഒരു പുരുഷൻ തൻ്റെ ഭാര്യയിലേക്ക് കൈമാറുന്നതിനെ കുറിച്ചും തുടങ്ങി എല്ലാറ്റിനെയും സ്പർശിക്കുന്ന, ജനിച്ചതു മുതൽ അവരുടെ അവൻ്റെ സംസ്കാരത്തെയും ഭാഷയെയും അവൻ്റെ മുഴുവൻ കർമ്മങ്ങളെയും എല്ലാറ്റിനെയും സ്പർശിക്കുന്ന ഒരു സന്ദേശമാണ്, ദർശനമാണ് വിശുദ്ധമായ ഇസ്ലാം. മനുഷ്യൻ അല്ലെങ്കിൽ ജീവികൾ പല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ പടച്ചു വച്ചിട്ടുണ്ട്. അതിൽ അവരുടെ ഭക്ഷണം നോക്കിയിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചതാണ്. മാംസബുക്ക്, സസ്യബുക്ക്, മാംസവും സസ്യവും മിശ്രമായിട്ട് കഴിക്കുന്ന ജീവികളും, പഴമക്കാര് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കൂടുതലും അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന ചില അടയാളങ്ങൾ മാംസബുക്കിനും സസ്യബുക്കിനും ഒക്കെ പറയാറുണ്ട്. മാംസബുക്കാവുമ്പോ കണ്ണ് മുൻഭാഗത്തായിരിക്കും, അതുപോലെ പല്ലുകൾ കൂർത്തതായിരിക്കും. സിംഹവും അതുപോലെയുള്ള മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ കൂടുതലും അങ്ങനെയായിരിക്കും. എന്നാൽ സസ്യബുക്കാവുമ്പോൾ കണ്ണ് സൈഡ് ഭാഗത്തായിരിക്കും, പല്ല് പരന്ന രൂപത്തിലായിരിക്കും. എന്നാൽ മാംസവും സസ്യവും കഴിക്കുന്ന മനുഷ്യനെ പോലെയുള്ള ജീവികൾ, അവരുടേത് പല്ല് കൂർത്തതുണ്ടാകും, പരന്നതുണ്ടാകും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭക്ഷണത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവികളെ ഇങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത്, അള്ളാഹു ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, മനുഷ്യരായ നാം മാംസവും അതുപോലെ തന്നെ സസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളും കഴിക്കുന്ന ജീവികളാണ്. ആ നമ്മുടെ ഭക്ഷണത്തെ പരിഗണിച്ചുകൊണ്ട് മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ്, ഒന്ന് ഈദുൽ ഫിത്തറും ഒന്ന് ഈദുൽ അദ്ഹയും. ഈ രണ്ട് ആഘോഷങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകാനാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ കഴിക്കുന്നത് സസ്യാഹാരമാണ്, മാംസം കുറവാണ്. അതുകൊണ്ട് തന്നെ സസ്യാഹാരത്തിൽപ്പെട്ട അരി, അതുപോലെയുള്ള നമ്മുടെ നാട്ടിലെ ഏത് നാട്ടിലാണെങ്കിലും ആ നാട്ടിലെ ഭക്ഷണ വിഭവം സാധുക്കൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്, കൂടുതൽ കഴിക്കുന്നത് നിർബന്ധമാക്കി. എന്നാൽ കുറച്ച് കഴിക്കുന്ന മാംസം അത് അടുത്ത പെരുന്നാളിന് എന്ന് പറഞ്ഞാൽ പിന്നെ ഈദുൽ അദ്ഹയ്ക്ക് സാധുക്കൾക്ക് കൊടുക്കൽ സുന്നത്തുമാക്കി. ഇതിന്റെ പിന്നിൽ ഇങ്ങനൊരു രഹസ്യമുണ്ട് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ഞാൻ അതൊന്നും വിശദീകരിക്കല്ല, പെട്ടെന്ന് വിഷയത്തിലേക്ക് വരികയാണ്. ഉദഹിയത്ത് അതിന്റെ നിർവചനമായിട്ട് ബഹുമാനപ്പെട്ട അസ്വനൽ മത്വാലിബ് അതുപോലെ തന്നെ മുഗനിൽ മുഹ്താജ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം. മാ യുസ്ബഹു യൗമൻ നഹരി തഖറുബൻ ഇല അല്ലാഹി സുബ്ഹാനഹു വതആല ഇല ആഖിരി അയ്യാമി തശ്രീഖ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പെരുന്നാളിന്റെ ദിവസം അറക്കപ്പെടുന്ന, അത് പെരുന്നാളിന്റെ ദിവസം എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ സമയം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളിലൊക്കെ അത് കാണാനും കഴിയും. പല ഹദീസുകളും അതിന് ഉപോൽഫലകമായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതായത് പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം
രണ്ടറക്കാഴത്ത് നിസ്കാരവും ഖുതുബയും നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ് ആ സമയ മുതലാണ് ഉലുഹിയത്ത് സമയം തുടങ്ങുന്നത്. അത് ദുൽഹിജ്ജ 10-നാണ് പെരുന്നാള്, 10, 11, 12, 13 അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറയും. 11, 12, 13 ആ 13-ന്റെ മഗ്‌രിബ് വരെയുള്ള സമയം ഉലുഹിയത്തിന്റെ സമയമായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കാംക്ഷിച്ച് എന്ന് അതിന്റെ നിർവചനത്തിൽ തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഉലുഹിയത്തിന് കൂടുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാനോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ ഉലുഹിയത്തിന് എണ്ണം കൂടുതലുണ്ട് എന്ന് വരുത്തി തീർക്കാനോ, അങ്ങനെയുള്ള ഭൗതികമായ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കണമെന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മാംസമോ നിങ്ങൾ മൃഗത്തിൻ്റെതായിട്ട് ഒലിപ്പിക്കുന്ന രക്തമോ ഒന്നും അല്ലാഹുക്ക് ആവശ്യമില്ല. പിന്നെ അല്ലാഹുവിന് ആവശ്യമുള്ളത് നിങ്ങളുടെ അടുക്കൽ നിന്നുള്ള തത്വയാണ്, ഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുകയല്ല. ഹിജ്റ 2-ാം വർഷമാണ് ഉദഹിയത്ത് നിർബന്ധമാകുന്നത്. വലിയ സ്മരണ, ഉദഹിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത, എല്ലാ കിതാബുകളിലും അതിന്റെ ആമുഖമായിട്ട് പറഞ്ഞ കാര്യമാണ്, മനുഷ്യോൽപത്തിയുടെ സ്മരണ ഉദഹിയത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കണമെന്ന് സ്വപ്നത്തിലൂടെ ദർശനമുണ്ടാവുകയാണ്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടെങ്കിലും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 13 വയസ്സായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഏകദേശം പല കിതാബുകളിലും അങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിന് താഴെ വളരെ ചെറിയ പ്രായമൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന്റെയും വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോവുകയല്ല. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വളരെ കൊതിച്ചു കൊതിച്ച് ജീവിതത്തിന്റെ സായം സന്ധ്യയിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ലഭിക്കുന്നത്. ആ മോനെ അറക്കണമെന്ന് സ്വപ്നത്തിൽ കാണുകയുണ്ടായി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആലോചിച്ചു, ഈ സ്വപ്നം പൈശാചികമാണെങ്കിലോ ഈ സ്വപ്നം ഇത് യഥാർത്ഥത്തിൽ അല്ലെങ്കിലോ എന്ന് ആലോചിച്ച് ആ സ്വപ്നത്തിൽ കണ്ടത് നടപ്പിലാക്കാൻ കുറച്ച് ദിവസം കുറച്ച് സമയം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് ആലോചിച്ചു. അപ്പോഴാണ് രണ്ടാമത്തെ സ്വപ്നമുണ്ടാകുന്നത്. നമ്മളെ അറഫ ദിവസത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം, യൗമു തർവിയ എന്നാണ് ആ ദിവസത്തിന്റെ പേര്. അന്നും പ്രത്യേകം നോമ്പെടുക്കലൊക്കെ സുന്നത്തുണ്ട്. അന്ന് വീണ്ടും സ്വപ്നം ഉണ്ടാകുകയാണ്. ഇത് പൈശാചികമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള യഥാർത്ഥ സ്വപ്നം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന രൂപത്തിൽ അന്ന് വീണ്ടും ദർശനമുണ്ടായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, മോനെ അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങനെയാണ്, നിന്നെ അറക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പക്വതയുള്ള, ക്ഷമാ ഉള്ള, വലിയ ധാർമ്മികമായ ശീലങ്ങളുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ, വാപ്പാ അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൽപ്പന അനുസരിക്കാം, ഞാൻ ക്ഷമയോടുകൂടെ ആ തീരുമാനം നടപ്പിലാക്കാൻ സഹകരിക്കുമെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാം ഇബിലീസിന്റെ കെണി ഉണ്ടായി. ആരെയാണ് കെണിയിൽപ്പെടുത്തുന്നത്? ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അല്ല, അവർ ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ബിവി ഹാജർ റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഈ കാര്യത്തിൽ വലിയ വേവലാതിയിലാണ്, വിഷമത്തിലാണ്. കാരണം ഇതുവരെ മക്കളില്ലാതെ കിട്ടിയ വളരെ പിന്നെ സ്നേഹസമ്പന്നയായി കാണുന്ന മകൻ, ആ മകനെയാണ് അർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഹാജർ ബീവിയെ ഈ സമ്മതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ ഇത് മുടങ്ങും, അള്ളാന്റെ ഈ പരീക്ഷണം, അതിൽ ഇബ്രാഹിം നബി പരാജയപ്പെടും എന്ന് കരുതിയാണ് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഹാജർ ബീവിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ സമയത്ത് അവർ കൂടി ഈ ഇബിലീസിനെ ആട്ടിയോടിച്ച് അതിന്റെ സ്മരണയായിട്ട് ഇന്ന് ഹാജിമാര് ജംറകളിൽ എറിയും. ചുരുക്കി പറഞ്ഞാൽ ഉലഹിയത്തിന്റെ കാര്യത്തിൽ ആദം നബി അലൈഹിസ്സലാം മക്കളായ ഹാബീല് കാബീല്, അതിൽ കാബീലിനെ നമ്മൾ സ്മരിക്കേണ്ടതില്ല, അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹാജർ ബീവി തുടങ്ങിയ വലിയ മഹത്തുക്കളായ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും സ്മരിക്കുന്ന വലിയൊരു കർമ്മമാണ് ഉലഹിയത്ത് എന്ന് ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയെ നമുക്കെന്താണ് അതിന്, മാലനാ ഫീഹ,
ആ സ്മരണകളൊക്കെ നിലനിർത്തി ഇബ്രാഹിമീ മില്ലത്ത് ആ നിയമം ആ ചര്യ നമ്മൾ പിന്തുടർന്ന് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബികളുടെ ചോദ്യം. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അത് നമ്മൾ എല്ലാവരും ആ മറുപടിയിൽ പറയുന്ന കാര്യം വല്ലാതെ ഉലഹിയത്ത് ഓരോ വർഷവും നമ്മൾ ചെയ്യുമ്പോഴും ആഗ്രഹിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി ശഅറത്തിൻ ഹസന, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ഓരോ രോമങ്ങൾക്കനുസരിച്ചും നിങ്ങൾക്ക് ഓരോ പ്രതിഫലമാണ്. വൽ ഹസനതു ബിഅശരി അംസാലിഹ, ഒരു കൂലി എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ അത് പത്തിരട്ടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുക. അതുകൊണ്ട് തന്നെ ഓരോ രോമത്തിനും പത്തിരട്ടി കൂലി ഇതിലൂടെ നിങ്ങൾക്ക് നൽകും. അതും കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നാര മകളോട് പറയുന്നുണ്ട്, ഫാത്തിമ ഉദഹിയത്തിൽ പങ്കെടുക്കണം, ഉദഹിയത്ത് നിർവഹിച്ചാൽ നിന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കും. അപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി ചോദിച്ചു, കാലത്ത് ഹല്ലന ഖാസതൻ ഔലി ആമത്തിൽ മുസ്ലിമീൻ, നബിയെ ഇത് നമ്മൾ നബി കുടുംബത്തിന് മാത്രം ഉള്ളതാണോ അതല്ല എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇല്ലനാ വലി ആമത്തിൽ മുസ്ലിമീൻ, അത് നമുക്കും പൊതുവായിട്ട് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണെന്ന് ഫാത്തിമ ബിബിയോട് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള ഉലഹിയത്താക്കി നമ്മൾ ഉലഹിയത്തിനെ മാറ്റി തരുമാറാവട്ടെ. ഉലഹിയത്ത് നടത്തേണ്ടത് ആരാണെന്ന് പറയേണ്ട സദസ്സല്ലത്, നമ്മളൊക്കെ നടത്താൻ തീരുമാനിച്ചവരാണ്. നമ്മൾ പറഞ്ഞു അന്നേ ദിവസത്തെ പെരുന്നാളിന്റെ ദിവസത്തെ നമ്മുടെയും നമ്മളുടെ ആശ്രിതരായ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും നമ്മുടെ കടവും കഴിച്ച് നമ്മളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, ഉലഹിയത്തിന് തികയുന്ന ഒരു ഷെയറെങ്കിലും കൂടാൻ തികയുന്ന കാശുണ്ടെങ്കിൽ അത് കൂടൽ മുഅക്കദായ ശക്തമായ സുന്നത്താണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകൽ കറാഹത്താണ്. അതിൽ നിന്ന് പിന്നോട്ട് പോയാൽ വലിയ പിന്നെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവനെ കൂട്ടുന്നത്, അവർ മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നത്, ഇതൊക്കെ ഗൗരവത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അത് നിർബന്ധമാണെന്നല്ല, മറിച്ച് സുന്നത്തിൽ തന്നെ ഗൗരവത്തോടുകൂടെ ചെയ്യേണ്ട സുന്നത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ ഗൗരവം പറഞ്ഞത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഉലഹിയത്ത് നമ്മൾ അറക്കാൻ തീരുമാനിച്ച്, ആട് മാട് ഒട്ടകം ഇതിനെയാണ് ഉലഹിയത്ത് ഇനി പറ്റുള്ളൂ, മറ്റു മൃഗങ്ങളൊന്നും പറ്റൂല. പല മൃഗങ്ങളും വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ മാംസം കിട്ടുന്ന പല ജീവികളും ഉണ്ടാവും അനുവദനീയമായത്, അതൊന്നും പറ്റൂല. ആടും മാടും ഒട്ടകവും, ആട് നമുക്കറിയാം രണ്ട് ഐറ്റം ആടുണ്ട്, ആട് പല ഐറ്റം പിന്നെ ഈ രണ്ടൈറ്റത്തിലുണ്ട്. നമ്മളിവിടെ പരിഗണിക്കുന്നത് നെയ്യാട് കോലാട് ഇങ്ങനെ രണ്ടൈറ്റാണ്, അതിൽ പിന്നെ പല ഐറ്റങ്ങളും ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല. നെയ്യാടാകുമ്പോ ഒരു വയസ്സ് പൂർത്തിയാകണം എന്നാണ് നിബന്ധന. നമ്മളെ നാട്ടിലുള്ള ആടുകൾ നെയ്യാട് അല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിലുള്ള ആടുകൾ കോലാട് ഇനത്തിൽപ്പെട്ടതാണ്. നെയ്യാട് വളരെ അപൂർവമായിട്ട് പുറത്തുനിന്നൊക്കെ ചിലപ്പോൾ വരവില് ഉണ്ടാവുമോ എന്നുള്ളത് നോക്കേണ്ട കാര്യമാണ്. ഏതായാലും കോലാടാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാകണം, രണ്ടാമത്തെ വയസ്സിൽ ആയാൽ പോരാ, രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാം വയസ്സിലേക്ക് കടന്നിരിക്കണം, ഇതാണ് പൂർത്തിയാകുക എന്ന് പറഞ്ഞ അർത്ഥം. നെയ്യാടിന് ഒരു വയസ്സ് പൂർത്തിയാകാറിന് അത് പൂർത്തിയായി രണ്ടാം വയസ്സിലേക്ക് കടന്നിരിക്കണം. പിന്നെ അതിന് ചില അടയാളങ്ങൾ അതിന്റെ മുമ്പ്, ഇനിയിപ്പോ ഒരു വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് പല്ല് പോയിട്ടുണ്ടെങ്കിൽ അതും പറ്റുമെന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. പിന്നെ ഈ വയസ്സ് ആര് നമുക്ക് പറഞ്ഞു തരും? നമ്മൾ തന്നെ നമ്മളെ പിന്നെ അടുത്തുള്ള ഒരു പശു പ്രസവിച്ച് അത് വളർന്നു വരുന്നത് ആണെങ്കിൽ നമുക്കറിയാം ഇതിന് എത്ര വയസ്സായി എന്ന്. എന്നാൽ പുറത്തുനിന്ന് നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിൽ ഇത് എന്നാണ് ഇതിനെ പ്രസവിച്ചതെന്നോ അല്ലെങ്കിൽ എവിടുന്ന് വരുന്നതാണെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ പിന്നെ ഇതിനെക്കുറിച്ച് സാധാരണ നിലയിൽ അറിയുന്ന കാരണന്മാരുണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവും, ഇതിന് ഇത്ര വയസ്സായി എന്ന് അവര് പറയുന്നതാണ് മാനദണ്ഡമാക്കേണ്ടത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ അങ്ങനെ ഒരു ഒരൊറ്റ പറഞ്ഞു പോക്കാനിട്ടാ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ ലാസ്റ്റ് ചോദിച്ചോണ്ടി. അപ്പൊ അങ്ങനെ പിന്നെ ആട് മാട് ഒട്ടകം, മാട് അതില് മൂരി പോത്ത് എരുമ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെടും, അതിന് നമ്മൾ പറഞ്ഞു രണ്ട് വയസ്സാണ് ആകേണ്ടത്. ഒട്ടകത്തിന് അഞ്ചു വയസ്സാണ്, അതും പിന്നെ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതില്ല. പിന്നെ ന്യൂനതകൾ ഇല്ലാതിരിക്കണം, അതിപ്പോ നമ്മളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ന്യൂനതകളുള്ള മാടുകൾ പല രൂപത്തിലുള്ള ന്യൂനതകളുണ്ട്. ഇപ്പോ ചെവിക്ക് ചെറിയൊരു ഓട്ടുണ്ട്, അതും ന്യൂനതയാണ്, പക്ഷെ ഉലഹിയത്തിന്റെ കൂലിയെ നഷ്ടപ്പെടുത്തുന്ന ന്യൂനതയല്ല. ഞാൻ കിതാബുകളിൽ പറഞ്ഞത് എഴുതി വെച്ചത് കുറച്ചിന് വായിക്കുകയാണ്. ന്യൂനത, പല്ല് മുഴുവൻ പോയത്,
പല്ല് തീരെയില്ല. എന്തോ അപകടത്തിൽപ്പെട്ടോ മറ്റോ പല്ല് മുഴുവൻ പോയതാണ്, പറ്റൂല. മാംസം കുറയുന്ന രോഗം ബാധിച്ചത്, അത് പറ്റൂല. അതായത് മാംസം ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ ഇതിനെ പറ്റൂല എന്ന് പറയും. ആ രൂപത്തിൽ എല്ലും തോലും ആയത് അത് പറ്റൂല. ഭ്രാന്തുള്ളത്, അതുപോലെ കണ്ണിന് ഏതെങ്കിലും ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത്, രണ്ടിനും ആകാം അല്ലെങ്കിൽ ഒന്നിന് മാത്രം തന്നെ കാഴ്ച നഷ്ടപ്പെട്ടാലും പറ്റൂല. ചെവി ഇല്ലാത്തത്, അതുപോലെ ആളുകൾ വെറുക്കുന്ന രൂപത്തിലുള്ള ചൊറി പോലത്തെ രോഗങ്ങൾ ബാധിച്ചത്. പിന്നെ അതൊക്കെ ഇപ്പോ എടുക്കുമ്പോ തന്നെ നോക്കാം. ഇനിയിപ്പോ നമ്മൾ അറക്കാൻ വേണ്ടി ഇതിനെല്ലാരും കൂടി പിടിച്ച് പിന്നെ കെട്ടി ഇതിനെ മറിച്ചിടുന്ന സമയത്ത് എല്ല് പൊട്ടിയാലും അത് ഉദഹിയത്തിന് പറ്റൂല കേട്ടോ. അപ്പൊ അല്ലോണം ശ്രദ്ധിക്കണം ഇതിനെ. ഇതിനോട് ഞാൻ പറയുന്നുണ്ട്, വളരെ പിന്നെ നല്ല പെരുമാറ്റമായിരിക്കണം ഉദഹിയത്തിന്റെ മൃഗങ്ങളോട്. അറക്കുന്നതിന്റെ മുമ്പും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതോടുകൂടെ അറക്കാൻ വേണ്ടി കിടത്തുമ്പോഴും എല്ലാവരും കൂടിയിട്ട് മല്ലിട്ട് അതിന്റെ എല്ല് ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോവുകയാണെങ്കിൽ പിന്നെ അത് അറക്കാൻ നമ്മൾ അറക്കും, പക്ഷെ അത് സ്വതക്കയായിട്ട് മാത്രമേ കൂട്ടുള്ളൂ, ഉദഹിയത്തായിട്ട് കൂട്ടുകയില്ല എന്ന് ഇബ്നു ഹജ്ജർ തങ്ങളെ പോലത്തെ മഹാന്മാർ പറയുന്നുണ്ട്. പിന്നെ സമയം നമ്മൾ പറഞ്ഞു, എപ്പോഴാണ് അറവിന്റെ സമയം തുടങ്ങുന്നത്? നമ്മളെ നിസ്കാരവും അതുപോലെ ഖുതുബയും കഴിഞ്ഞതിന് ശേഷമുള്ള സമയം, അത് ദുൽഹിജ്ജ 13 മഗ്‌രിബ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഇനി അവിടെ ചെറിയ രൂപത്തിൽ പറയേണ്ട ഒരു സംഗതി, നേർച്ചയാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിലാണ്, ഈ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്, നേർച്ചയാക്കിയ മൃഗമാണെങ്കിൽ അതിന്റെ മാംസം സമ്പന്നർക്ക് കൊടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ നേർച്ചയാക്കിയ ആളും അയാളുടെ ആശ്രിതർ, അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും അതിൽ നിന്ന് ഒരു കഷ്ണം പോലും കഴിക്കാൻ പാടില്ല, ഹറാമാണ്, അത് തെറ്റാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത് ഇതിലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാംസ വിതരണം, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് പോകട്ടെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യാൻ വേണ്ടി. മാംസ വിതരണം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം നമ്മളത് പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വിതരണം ചെയ്തത്. അത് ഈ പ്രാവശ്യവും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവുമ്പോൾ കമ്മിറ്റിക്കാരും അതിന്റെ സ്വാഗത സംഘ ഭാരവാഹികളും ഒക്കെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് ഉലഹിയത്തിന്റെ കൂലി കിട്ടും, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും. ഉലഹിയത്ത് സുന്നത്താണ്, പക്ഷെ ആ സുന്നത്തായിട്ട് നമ്മൾ മൃഗത്തെ അറുത്താൽ അതിൽ നിന്ന് അല്പമെങ്കിലും നമ്മുടെ ഫിത്ര് സക്കാത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ അവകാശികളായ സാധുക്കൾ, ഫക്കീറു മിസ്കീൻ, അവർക്ക് അല്പമെങ്കിലും കൊടുക്കൽ നിർബന്ധമാണ്. സംഗതി അർത്ഥത് സുന്നത്തായ പിന്നെ ഉദഹിയത്താണെങ്കിലും ഈ മൃഗത്തിന്റെ അല്പം മാംസം ഫക്കീറു മിസ്കീനിന് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോ നമ്മളിപ്പോ ഇവിടെ 9 or 10 മാടുകളെ അറക്കുന്നുണ്ട്. ആ മാടുകളിൽ നിന്ന് ആ മാടുകളെയൊക്കെ അറച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇറച്ചി കൂട്ടിയിടും. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ട് നമ്മള് ഫക്കീറും മിസ്കീന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവും ഉറപ്പാണ്. കാരണം നമ്മൾ കവറാക്കുമ്പോ നമ്മള് ടോക്കൺ കൊടുത്തതനുസരിച്ച് ഇത്ര ഒരു കുടുംബത്തിന് ഇത്ര എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുക്കുമ്പോ അതിലുള്ള പല കവറുകളും ഫക്കീറും മിസ്കീന്മാർക്ക് തന്നെയാണ് പോവുക. പക്ഷേ അതിന്റെ അടിയിക്കെത്തുമ്പോ ചിലപ്പോ ചില മാടുകളെ ഭാഗത്തു നിന്ന് ഫക്കീറും മിസ്കീന്മാർക്ക് എത്തിയിട്ടന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികളും ഷെയർ ഉടമകളായ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഷാല്ലാ അത് അതുപോലെ തന്നെ ഇവർ ചെയ്യും. ഓരോ മൃഗത്തിന്റെയും മാംസം കൊണ്ടുപോയിടുമ്പോ അതിൽ നിന്ന് ഒരു കവറ് മാംസം, അതിപ്പോ ഒരു കുടുംബത്തിന് കൊടുക്കാനുള്ള 2.5 kg ആണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നതെങ്കിൽ 2.5 kg മാംസം നമ്മൾ ഒരു കവറിലാക്കി വേറെ എടുത്തു വെക്കണം. അങ്ങനെ 10 മൃഗം ഉണ്ടെങ്കിൽ 10 നിന്നും ഒരു 2.5 kg വീതം നമ്മൾ എടുത്തു വെക്കണം. ഈ 2.5 kg ഏതാണ്? ഈ 2.5 kg 7 ആളുകൾ കൂടി അറുത്ത മൃഗമാണെങ്കിൽ 7 ആളുകളുടെയും ഓഹരികളിൽ നിന്നുള്ള 2.5 kg ആണ്. അപ്പൊ എന്തായി ഈ കവർ നമ്മൾ ആർക്കെന്നെ കൊടുക്കണം? നേരത്തെ പറഞ്ഞ സക്കാത്ത് കൊടുക്കേണ്ട ആ ഫക്കീറു മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കണം. അപ്പൊ നമുക്ക് ആ നിർബന്ധം വീടി കിട്ടും, അല്ലെങ്കിൽ അത് വലിയ തെറ്റായി മാറും. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പൊ അതില് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കൂലെങ്കിൽ ഞാൻ പറയാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ അവിടെ വിതരണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഉലഹിയത്ത് അവനവൻ അറുക്കുന്ന മൃഗത്തിന്റെ മാംസം അവനവന് എടുക്കൽ ബറക്കത്താണെന്നും പ്രത്യേകം സുന്നത്താണെന്നും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അവനവൻ അറുക്കുന്ന മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് അല്പം, അതായത് നമ്മളേതായാലും കുറച്ച് നമുക്ക് ഉണ്ടാവുമല്ലോ, അത് അവനവൻ അർച്ചതിന്റെ മാംസം തന്നെ ആയിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, അത് ബറക്കത്തുമാണ് എന്ന്. സുന്നത്തിന് പുറമെ ഒരു ബറക്കത്തിന്റെ ചർച്ചയും കൂടി അവിടെ കിതാബുകളിൽ കാണാൻ കഴിയും.
അപ്പൊ ഞാൻ പറയുന്നത് ഈ കവറിന്റെ ഒപ്പം വേറൊരു കവറും കൂടി ഒരു 2.5 kilo എടുത്തു വെക്കുക, അല്ലെങ്കിൽ എത്രയെങ്കിലും എടുത്തു വെച്ചിട്ട് അത് ഈ 7 ആളുകൾക്കും കൂടി ഓഹരി വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഇതിൽ നിന്ന് 7 കവർ എടുത്തു വെക്കുക, അതിനും കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. കാരണം അതൊരു ബറക്കത്തും സുന്നത്തുമാണ്, നമുക്ക് ഉദഹിയത്ത് നഷ്ടപ്പെടൂല. അതുകൊണ്ട് അപ്പൊ അത് അതാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നം ഉണ്ടാക്കരുത് അതിന്റെ പേരിൽ. ഇവിടെ വിതരണത്തിൽ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, ഫക്കീർ മിസ്കീന് കൊടുക്കാനുള്ള കവർ നിർബന്ധമായിട്ട് എടുത്തു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശരിയാവൂല, അത് ഹറാമാണ്, തെറ്റാവും. അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ അങ്ങനെയാണ് മാംസ വിതരണത്തിന്റെ ചെറിയൊരു രൂപം. പിന്നെ നെയ്യത്താണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നെയ്യത്ത്. നെയ്യത്ത് ഉദഹിയത്തിറക്കുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമുക്ക് പൈസ ഷെയർ കൊടുത്ത് മൃഗത്തിനെ വാങ്ങി അന്ന് എല്ലാവരും കൊണ്ട് അറുത്ത് ഈ കവറാക്കി വിതരണം ചെയ്ത് കഴിഞ്ഞ പരിപാടി, ഉദഹിയത്തിന്റെ കൂലി കിട്ടൂല. മുമ്പൊരാള് ഇവിടുന്നല്ല അറുത്ത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് നെയ്യത്തൊക്കെ മറന്നു പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഒരു കാര്യമല്ല കേട്ടോ, സ്വതക്കയായി കുഴപ്പമില്ല, മുമ്മിനീങ്ങൾക്ക് ഇറച്ചി വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ അങ്ങനെയല്ലല്ലോ, ദഹിയത്ത് എന്നുള്ള നിലക്ക് കൊടുക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ മറക്കണ ഒരു പരിപാടി. ദുഹുറിസ്കാരത്തിന് നീയത്ത് മറന്നാലേ നമുക്ക് നീയത്ത് വെച്ച് പിന്നെ നിസ്കരിക്കാം, ഇത് പറ്റൂലട്ടോ. അറുത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ ഒരു വകുപ്പില്ല, അവന് ഉസ്താവ് മസാല അറിഞ്ഞില്ല എന്ന് പറഞ്ഞു വരരുത്. അതിന്റെ മുമ്പ് തന്നെ നിർബന്ധമായിട്ട് നീയത്ത് വെക്കണം, ഇപ്പൊ തന്നെ വെക്കാം, അതല്ലേ രസം. സുന്നത്തായ ദുഹിയത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി, ഇതാണ് നീയത്ത്. നിങ്ങളൊക്കെ പിന്നെ അങ്ങനെയല്ലേ കരുതിയത്, ഇപ്പൊ തന്നെ കരുതി, പ്രശ്നമല്ലല്ലോ. സുന്നത്തായ ഉലഹിയത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി എന്നാണ് നീയത്ത് വെച്ച്. പറയല് സുന്നത്താണ്, മനസ്സിൽ കരുതുകയാണ് വേണ്ട കേട്ടോ. അതിന് ഭാഷയൊന്നുമില്ല, അറബിയിലാവണമെന്നും പിന്നെ ഇംഗ്ലീഷിലാവണമെന്നില്ല, ആട് കരുത് തന്നെ. ഇപ്പൊ അത് റെഡിയായി, സുന്നത്തായ ഉലഹിയത്തിനെ നിർവഹിക്കാൻ കരുതി. നവൈത്തു സുന്നത്തൽ ഉലഹിയത്തി, ഞാൻ അറബിയിലുവാണെങ്കിൽ അങ്ങനെ വെക്കാം, നവൈത്തു സുന്നത്തൽ ഉലഹിയത്തി. വെച്ചില്ലേ, വെക്കാനുള്ള സമയട്ടത്. അങ്ങനെ നീയത്ത് വെച്ച്. ഇനി നമ്മള് കുറച്ചും കൂടി പറയാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഷെയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, 7 ഷെയർ ഇനിയിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഒരു ഷെയറിൽ കുറഞ്ഞ ഷെയർ, അങ്ങനെ പിന്നെ ആരോ പറഞ്ഞു, അത് ഞങ്ങൾ 3 ആള് കൂടിയാണ്ട് ഒരു ഷെയറാണ്, 2 ആള് കൂടിയാണ്ട് ഒരു ഷെയറാണ് എന്നുള്ളൊരു വർത്തമാനം കേട്ടു. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കലും ഒരു ഷെയറിൽ കുറഞ്ഞ ഒരു ഷെയർ ഒരാള് ചെയ്യാന്ന് പറഞ്ഞത് ഉദഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല. 3 ആള് അല്ലെങ്കിൽ 5 ആള് കാശ് എടുത്തു എന്നിട്ട് ഒരാളോട് പറഞ്ഞു ഈ അർത്ഥോ എന്ന് പറഞ്ഞിട്ട് കാശ് കുറെ ആളെടുത്തു എന്നൊരു പ്രശ്നമല്ല, പക്ഷെ ഒരാൾക്ക് അത് നീയത്ത് വെച്ച് അവന്റെ ഉദഹിയത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ, മനസ്സിലായില്ലേ? അതായത് ഒരു മൃഗത്തെ പരമാവധി 7 ഓഹരിയാണ് വെക്കാൻ പറ്റുള്ളൂ, 7 ഓഹരി. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, 70,000 രൂപക്കുള്ള ഒരു മൃഗമാണ്. അപ്പോ 70,000 രൂപക്കുള്ള ഒരു മൃഗമാണെങ്കിൽ 7 ആള് 10,000 രൂപ വീതം എടുക്കേണ്ടി വരും അല്ലേ, അങ്ങനല്ലേ, 10,000 രൂപ വീതം എടുക്കേണ്ടി വരും. പക്ഷെ ഒരാളെടുത്ത് ഒരാള് 5,000 രൂപ മാത്രമേ ഒരാളെടുത്തുള്ളൂ, അയാൾക്ക് ഇപ്പൊ ഇതിൽ കൂടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ? അയാൾക്ക് ഒരു ഷെയറിന്റെയും കുറവാണ് അയാൾ എടുത്തുള്ളത്. അയാൾക്ക് ഒരിക്കലും ഈ 10,000 രൂപ വില വരുന്ന ഷെയറിൽ കൂടാൻ പറ്റൂല. എന്നാല് വേറൊരാള് 15,000 എടുത്തിട്ട് എന്ത് പറഞ്ഞു, എന്റെ 5,000 എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, ഇത് കൂടിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്യാ, അയാൾ 5,000 മറ്റേ ആൾ 5,000 കൂടി കൂട്ടിയിട്ട് ഒരു ഷെയർ ആക്കിയിട്ട് അയാൾക്ക് കൂടാ. അല്ലാതെ ഒരു ഷെയറിൽ കുറഞ്ഞ ഓഹരി ഷെയർ പിന്നെ ആക്കി നമ്മളൊരു മൃഗത്തെ നിർണയിച്ച് ഷെയർ ആക്കി പിന്നെ ഉദഹിയത്തറക്കുമ്പോ പറ്റില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇനി 2 ആക്ക് ഒരു മൃഗത്തെ അറുത്തൂടെ, 2 ആക്കറക്ക, 3 ആക്കറക്ക, 4 ആക്കറക്ക, 5 ആക്ക, 6 ആക്ക, 7 ആൾക്ക് വരെ അറക്ക. അവിടെ ഒരു ചർച്ചപ്പടുത്ത് ഇങ്ങനെ പൊതുവെ ഉദഹിയത്തിന്റെ സമയം വരുമ്പോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അത്, ഇങ്ങനെ പിന്നെ ഓഹരി മുറിക്കാൻ പറ്റോ പറ്റൂല എന്നുള്ളൊരു ചർച്ച. ഞാൻ പറഞ്ഞുതരാം, അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ 2 ആൾ അറക്കുകയാണ് നോക്കുക, അല്ലോ ശ്രദ്ധിക്കണം, ആ തെറ്റിദ്ധാരണ മാറ്റാനാണ്. 2 ആൾ അറക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര ഉണ്ടാകുന്നത്, 7 ഓഹരിയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ 2 ആൾ അറക്കുമ്പോ 3.5 ആയിരിക്കും, ഒരാൾക്ക് 3.5, മറ്റേയാൾക്ക് 3.5. അപ്പൊ എന്തായി, 1 ഓഹരി 2 കഷ്ണമായി. ഇതിന് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇത് 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 ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല ഉദഹിയത്തിൽ കേട്ടോ. അപ്പൊ ചിലവര് പറയുന്നത് ആ അതുകൊണ്ട് 2 ആൾ അറക്കുകയാണെങ്കിൽ പിന്നെ 3 ഒരാളും 4 മറ്റേയാളും എടുക്കണം, അപ്പൊ പൊട്ടൂലല്ലോ.
അതിന്റെ ഒന്നും ആവശ്യമില്ല. രണ്ടാള് മൂന്നാള് നാലാള് അഞ്ചാള് ആറാള് ഏഴാൾക്ക് വരെ അറക്കുക, അവിടെ ഓഹരി പൊട്ടുന്നതോ അല്ലെങ്കിൽ മുഴുവനാകുന്നതോ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഓഹരി പൊട്ടുന്ന കാര്യം ഉണ്ട്, ഇവിടെ അല്ല, ഉദഹിയത്തിലല്ല. അത് മുദ്ദു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ സ്ഥലമുണ്ട്, അത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിലൂടെ മനസ്സിലാക്കുക. നമ്മൾ നോമ്പ് കല ആയാൽ മുന്തു ഒരു മുദ്ദു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ ഒരു നോമ്പിന് ഒരു മുദ്ദ് അല്ലെങ്കിൽ ഒരു വർഷം പിന്തിച്ചതിന് ഒരു മുദ്ദു കൊടുക്കുമ്പോ ആ മുദ്ദ് ഇവ ഒരാൾക്ക് ഏഴ് മുദ്ദു കൊടുക്കാണ്ട്, ഏഴ് നോമ്പ് കലായിന് ഏഴ് മുദ്ദു കൊടുക്കാണ്ട്, ഈ ഏഴ് മുദ്ദ് അയാള് കൊടുക്കുന്നത് രണ്ട് ഫക്കീറിനാണ്. അപ്പൊ എന്താ ഈ പകുതി പകുതി ആവുമ്പോ മൂന്നര മുദ്ദ ഒരാൾക്കും മൂന്നര മുദ്ദ ഒരാൾക്കും ആവും. അത് പാടില്ല, മുദ്ദ് പൊട്ടിക്കാൻ പാടില്ല. കൊടുക്കുമ്പോ എന്ത് ചെയ്യണം, ഒന്നിരിക്കൽ മൂന്ന് മുദ്ദ് ഒരാൾക്ക് കൊടുത്തിട്ട് നാല് മുദ്ദ് മറ്റേയാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മുദ്ദ് കൂടി എക്സ്ട്രാ എന്റെ വക കൂട്ടിയിട്ട് നാലും നാലോട് കൊടുക്കുക. അല്ല, അത് അവിടെ മുദ്ദ് പൊട്ടിക്കാൻ പാടില്ല. അത് കഫാറത്തിന്റെ നിബന്ധനകൾ, അതിന്റെ പോയിന്റ് ഒക്കെ ഉണ്ട്, അതിലേക്ക് ഒന്നും ഇപ്പൊ പോകല്ല. അത് നമ്മൾ മനസ്സിലാക്കണം, അവിടേക്കുള്ളതാണ്. അത് ഇങ്ങോട്ട് ഒരിക്കലും ബാധകമല്ല. പിന്നെ നമ്മളെല്ലാരും കൂടി ഇപ്പോ ഉദഹിയത്തിൽ ചേർന്നവരാണ്, വേറെ ഉണ്ട്, സദസ്സിൽ വരാത്തവരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സഹോദരിമാരുണ്ട്. എല്ലാവർക്കും ഇപ്പോ മൃഗത്തിനെ അറുക്കാൻ പിന്നുള്ള കഴിവ് ഉണ്ടായിക്കോണമെന്നില്ല. ചിലർക്ക് ധൈര്യം ഉണ്ടാവില്ല, ചിലർക്ക് അതിനുള്ള ആഫിയത്ത് ഉണ്ടാവില്ല. ഇനി ആഫിയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് അല്ലെ, അതൊരു വേറെ പണിയാണല്ലോ, പരിചയം ഉണ്ടാവില്ല, ഇതൊക്കെ ഉണ്ടാവും. മാത്രമല്ല, അറിവ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറിവിന്റെ നിർവചനം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മലയാളത്തിൽ ഞാനാണ് പറഞ്ഞുതരാം. രണ്ട് പിന്നെ നരമ്പുകളുണ്ട്, ഒന്ന് ശ്വസന നാളം, മറ്റൊന്ന് അന്നനാളം. ശ്വസന നാളവും അന്നനാളവും, ഇത് പൂർണമായിട്ടും അറുക്കുക, അത് മുറിക്കുക, ഇതാണ് അറിവ്. ശ്വസന നാളവും അന്നനാളവും പൂർണമായിട്ടും മുറിക്കുക. എങ്ങനെ മുറിക്കേണ്ടത്? മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച്. ഏത് മൃഗത്തെ ഏത് രൂപത്തിൽ മുറിക്കണം? ഒട്ടകമാണെങ്കിൽ നിർത്തിയിട്ട് കുത്തി മുറിക്കണം, അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മാടാണെങ്കിൽ ഇടതുഭാഗത്തിന്റെ മേൽ കിടത്തിയിട്ട് കിബിലയിലേക്ക് നേരിടിയിച്ചിട്ട് ആണ് കിടത്തേണ്ടത്, ഇടതുഭാഗത്തേക്കാണ് കിടത്തേണ്ടത്, എന്നിട്ട് മുറിക്കണം. മുറിക്കുമ്പോ നമുക്കുള്ള ശക്തി മുഴുവനും എടുത്തിട്ട് ഭയങ്കരമായിട്ട് ശക്തി പ്രയോഗിക്കണോ? പാടില്ല, കറാഹത്താണ്. ചെറിയൊരു ശക്തി, പക്ഷെ ചെറിയൊരു ശക്തി ആവുമ്പോ ഈ മൃഗം ഒന്നും കണ്ട ഇളകിയാൽ കൈ വലിക്കും ചെയ്യരുത്. ഈ പുസ്തകം പുതിയ മസാല പറഞ്ഞാട്ട ആകെ സ്വീപ്പുണ്ടാക്കിയെന്ന് പറയരുത്. കയ്യ് പോരുന്ന രൂപത്തിൽ മെല്ലങ്ങനെ ഒക്കെ അല്ല, ചെറിയ മുഴുവൻ ഉപയോഗിച്ചിട്ട് നമ്മളെ ശക്തി കൊണ്ട് മുറിയുന്നതാകരുത്, കത്തിയുടെ മൂർച്ച കൊണ്ടായിരിക്കണം മുറിയേണ്ടത്. ഇതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ കത്തി നല്ലോണം മൂർച്ച കൂട്ടൽ സുന്നത്തുണ്ട്. ഉദഹിയത്തിന്റെ സുന്നത്തിന്റെ ഒപ്പം നമുക്ക് എത്രയാണ് സുന്നത്തുകൾ അതിന്റെ കൂടെ ഉള്ളത്? കത്തി നല്ലപോലെ മൂർച്ചയാക്കണം. അത് ഈ മൃഗത്തിന്റെ മുന്നിൽ നിന്ന് മൂർച്ചയാക്കാൻ പാടില്ല, അത് കറാഹത്താണ്. മൃഗം കാണാതെ ആയിരിക്കണം കത്തി മൂർച്ച കൂട്ടേണ്ടത്. ഇതിനെന്തൊരു അടപ്പുണ്ട? ആ ഒഴിവാക്കിയാ മതി. അപ്പോ പിന്നെ അങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് നമ്മൾ അറക്കുക. അറക്കുമ്പോ തക്ബീർ ചൊല്ലണം, അറക്കുന്ന ആള് തക്ബീർ ചൊല്ലണം, അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ സ്വലാത്തും ചെല്ലണം. അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. അറക്കുന്നവരുണ്ടാവും ഇവിടെ, ഞാൻ വക്കാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പലർക്കും അറക്കേണ്ടി വരും. എന്തൊക്കെ ചെയ്യേണ്ടത്? മൂന്ന് തക്ബീർ ബിസ്മി ചെല്ലുന്നതിന്റെ മുമ്പ് സുന്നത്തുണ്ട്. ഇനിയിപ്പോ അതുമ്മ കൂടിയിട്ട് അറിവാകെ പിന്നെ ഒസുവാസാക്കിങ്ങാണ്ട് ബുദ്ധിമുട്ടാകണ്ടോട്ടോ. സുന്നത്തുകൾ പരമാവധി എടുക്കാന്നാണ്, കാരണം അത് സുന്നത്തായ ഒരു കർമ്മമാണ്. മൂന്ന് തക്ബീർ ബിസ്മി ചെല്ലുന്നതിന്റെ മുമ്പ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ എന്തായി? മൂന്ന് തക്ബീറുമായി, അതുപോലെ തന്നെ ബിസ്മിയായി, എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് സ്വലാത്തുമായി, എന്നിട്ട് അറക്കുക. അർത്ഥത്തിന് ശേഷം വീണ്ടും മൂന്ന് തക്ബീർ. അർത്ഥാക്ക് സുന്നത്തുള്ളതാണ് ഇപ്പൊ പറയുന്നത്. കൂടി നിൽക്കുന്നവരൊക്കെ തക്ബീറുകൾ ചൊല്ലണം. അറവ് നടത്തേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഏറ്റെടുത്ത എല്ലാവർക്കും ഷെയറിൽ കൂടിയ ആളുകൾക്ക് അതുപോലെ സ്ത്രീകൾക്കൊന്നും അറക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ നമ്മൾ അറവ് വക്കാലത്താക്കാം, നിയ്യത്തും വക്കാലത്താക്കാം. രണ്ടും വ്യക്തികളെ മാത്രമേ വക്കാലത്താക്കാൻ പറ്റുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കണോ, വ്യക്തികളെ വക്കാലത്താക്കാൻ പറ്റുള്ളൂ, കമ്മിറ്റിയെ വക്കാലത്താക്കാൻ പറ്റൂല. കമ്മിറ്റിയെ വക്കാലത്താക്കാൻ പറ്റൂല, കമ്മിറ്റിയിൽപ്പെട്ട ഇതിന് കഴിയുന്ന ഒരു വ്യക്തിയെ. അത് വേണം. കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും ചിലപ്പോ അറക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പൊ അറക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വക്കാലത്താക്കണം. എന്നാൽ എല്ലാരും കൂടി ഇപ്പോ പിന്നെ പ്രസിഡന്റിനോട് വക്കാലത്താക്കി, ആകെ കുറച്ച് പണിയുള്ള കാര്യമാണല്ലോ.
അപ്പൊ ഇനി വക്കാലത്ത് ഏറ്റെടുത്ത ആൾക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? വക്കീലുൻ അലൽ വക്കീൽ എന്ന് പറയും, വക്കീല് മറ്റൊരാളെ ഏൽപ്പിക്കാം. ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഈ ഒരു ചർച്ച വന്നിരുന്നു, അന്ന് നമ്മൾ ഈ മസല പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് അറിയോ, ഗൾഫിലുള്ള ആളുകളായിരിക്കും ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാകുക, ഏൽപ്പിച്ചിട്ടുണ്ടാകുക. ഇത് അറുത്ത് കുറയാൻ കഴിഞ്ഞപ്പോഴേ കാരണം ഷാജിക്ക് തളർന്ന് വേറെ ആളെ ഏൽപ്പിക്കല്ലാതെ മാറ്റല്ല. മറ്റോലെ ഓൺലൈന് കിട്ടണമില്ല, വിളിച്ചിട്ടും കിട്ടില്ല, ഒന്നുമില്ല. ഓലോടൊപ്പം സംബന്ധം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അതിനാദ്യമേ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞാ മതി, എന്ത്? വേറൊരാളെ, പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കാനും കൂടി സമ്മതം വാങ്ങാം. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഏൽപ്പിച്ച ഉടമസ്ഥനായ മുവക്കീൽ എന്ന് പറയാനെ പറ്റി, മുവക്കീൽ ഏൽപ്പിച്ച ആള്, ആ ഏൽപ്പിച്ച ആൾക്ക് സമ്മതമുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്, മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ ഏറ്റെടുക്കുക, എന്നിട്ട് ഏൽപ്പിക്കുമ്പോ തന്നെ ആളുകളോട് പറയാ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യം ഞാൻ ഇങ്ങനെയാണ്, തിരക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പറ്റുന്ന മറ്റൊരാളെ ഏൽപ്പിക്കുമെന്നും കൂടെ പറഞ്ഞാൽ എന്തായി? അതിനിപ്പോ എല്ലാവരും സംഭവിക്കുമല്ലോ, അതിപ്പോ അങ്ങനത്തെ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ ആ കാര്യം വക്കാലത്തിന്റെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്മിറ്റി ഏൽപ്പിക്കാൻ പറ്റൂല, വ്യക്തി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ ഏൽപ്പിച്ച ആൾക്ക് ഇഷ്ടമല്ലാത്ത അവനെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കും, അങ്ങനത്തെ ആളെ ഏൽപ്പിക്കാൻ പാടില്ല. അവന് സമ്മതമുള്ള ആളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പോ നിലവിൽ തന്നെ എനിക്ക് തോന്നി, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഉദഹിയത്ത്, മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഉദഹിയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ചിലരൊക്കെ അങ്ങനെ നമ്മളെ ലിസ്റ്റിൽ തന്നെ മരിച്ചുപോയ ആളുകളുടെ പേര് കണ്ടു, ഷെയർ കൂടിയവരില്ലേ. അപ്പോ നല്ല കാര്യമാണത്, അവർക്ക് വേണ്ടി അവർക്ക് കൂലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മക്കൾ അത് ചെയ്യുന്നത്. പക്ഷേ ഉദഹിയത്തായിട്ട് കൂട്ടണമെങ്കിൽ മരണപ്പെട്ട ആള് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ശ്രദ്ധിക്കണം, ഉദഹിയത്തായിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഉദഹിയത്ത് നിർവഹിക്കണമെങ്കിൽ ആ മരണപ്പെട്ട ആള് മരിക്കുന്നതിന്റെ മുമ്പ് നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, ഉദഹിയത്ത് എന്റെ പേരിൽ അറക്കണമെന്ന്, എന്നാൽ മാത്രമേ അത് ഉദഹിയത്താവുകയുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ വസു എത്രയോ കാലം മുമ്പ് മരണപ്പെട്ടു പോയ പിന്നെ ആളാണ്. ഇപ്പോ പിന്നെ ഈ വർഷം ഉദഹിയത്തിന്റെ കാര്യങ്ങളും ഷെയറിലൊക്കെ അയാൾ കൂടിയിട്ടുണ്ട്, എന്നിട്ടൊരാളാണ് മരിക്കുക. അപ്പൊ നമ്മൾ തന്നെ പെരുന്നാളിന് മുമ്പ് മരിച്ചാല് അപ്പോ നമ്മളൊക്കെ ഇപ്പൊ അതിന് ഒരുങ്ങി മക്കളോടൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ വസീയത്തിനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ എന്നോ മരണപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മന്റെ പേരിലോ ഉപ്പന്റെ പേരിലോ ഉദഹിയത്തർക്കുമ്പോ വസീയത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ അതിന്റെ ഒരു ഒരു പിന്നെ രൂപം. അങ്ങനെയാണ്, വസീയത്ത് ഉണ്ടെങ്കിൽ നടപ്പിലാക്കാൻ കുഴപ്പമൊന്നുമില്ല, വസീയത്ത് ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ രൂപം. ഇപ്പോ ഇവിടെ അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ട് നമ്മളെ ലിസ്റ്റില്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വസീയത്ത് ഇല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെ പേരിലാണ് ഉദഹിയത്ത് അറക്കേണ്ടത്, എവിടെ ജീവിച്ചിരിക്കുന്ന. അപ്പൊ മക്കള് മൂന്ന് മക്കള് കൂടിയിട്ട് ബാപ്പാന്റെ പേരിൽ ഉദഹിയത്ത് അറക്കുക എന്നുള്ള നിയത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ അവര് ചെയ്യേണ്ടത് ആ മൂന്നാളുകളും കൂടിയാണ് ഒരു ഓഹരി ഉണ്ടാക്കിയിട്ടുണ്ടത് എങ്കിൽ, ഇനി എങ്ങനെയാണെങ്കിലും ഒരു മതം പിന്നെ മാത്രമാണെങ്കിലും ഒരാൾക്ക് നീയത്ത് വെച്ച് അവന്റെ ഉലഹിയത്താക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഉലഹിയത്ത് അർത്തതിന് ശേഷം പടച്ചവന് ഈ ഉലഹിയത്തിന്റെ പ്രതിഫലത്തെ എന്റെ ഉപ്പയുടെ കബറിലേക്ക് റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? മരണപ്പെട്ടവർക്ക് നമ്മൾ വസീയത്തില്ലെങ്കിൽ ഉലഹിയത്ത് നടത്തേണ്ട രൂപമാണ് പറഞ്ഞത്, അതിന്റെ കൂലി വസീയത്ത് പിന്നെ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. അപ്പൊ നമ്മൾ യാസീൻ ഓതിയിട്ട് അതുപോലെ ദിക്ർ ചൊല്ലിയിട്ടൊക്കെ അതിന്റെ കൂലി അവർക്ക് എത്തിക്കണേന്ന് പറയലോ, ഈ ഒരു രൂപമേ പറ്റുകയുള്ളൂ. അല്ലാതെ ഉലഹിയത്തായിട്ട് വസീയത്തില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ഉലഹിയത്ത് ചെയ്യണം. ഇപ്പോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ആ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വേണ്ടി മകം ഉലഹിയത്ത് ഇറക്കുക, അതിന് ഉമ്മാന്റെ സമ്മതം വേണം. പിന്നെ നെയ്യത്ത് വെക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉമ്മക്ക് കഴിയുമെങ്കിൽ ഉമ്മാനെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. കാശെടുക്കൽ പിന്നെ മക്കൾ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് മരണപ്പെട്ടവരുടെ ഉലഹിയത്തിന്റെ രൂപം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു അറവിന്റെ സ്വഹീഹായ രൂപം, അതൊന്നും ആരും മറക്കരുത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉലഹിയത്തിന്റെ, അത് നിർത്തുകയാണ്, ഉലഹിയത്തിന്റെ തോല് അതുപോലെ തന്നെ മാംസം, ഇത് രണ്ടും ഉലഹിയത്ത് ഹലോ ശ്രദ്ധിക്കണോ, ഉലഹിയത്ത് അറുക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഷെയർ ഉടമകൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നിനെ മുഴുവനായിട്ടും പിന്നെ അറുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ആ ഉലഹിയത്തിന്റെ ഉടമകൾക്ക് ഒരിക്കലും അത് വിൽക്കാൻ പാടില്ല. മാംസവും വിൽക്കാൻ പാടില്ല, തോലും വിൽക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് ഇവര് വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ സമ്പന്നരായ ആളുകൾക്ക് സുന്നത്തായ ഉലഹിയത്തിന്റെ മാംസം നമ്മൾ കൊടുക്കും. നമ്മളോടൊപ്പം നടക്കുന്ന സുന്നത്തായ ഉലഹിയത്ത്, അപ്പൊ അതിന്റെ മാംസം നമ്മള് നമ്മുടെ നാട്ടിലുള്ള സക്കാത്തിന്റെ വാങ്ങാൻ അർഹരല്ലാത്ത കാശുള്ളവർക്കൊക്കെ കൊടുക്കും. ഉലഹിയത്തിന്റെ മാംസം വലിയ പറക്കത്തുള്ള മാംസമാണല്ലോ, എല്ലാവർക്കും കൊടുക്കും. അവർ അത് മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ല.
എന്നാൽ സാധുക്കൾക്ക് നമ്മൾ കൊടുത്താൽ അത് തോലാണെങ്കിലും മാംസാണെങ്കിലും അത് അവർക്ക് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോ ചില നാടുകളിലൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ മൃഗങ്ങൾ അറക്കും, 60-70 എണ്ണൊക്കെ അറക്കുന്ന നാടുകളുണ്ട്. ചെറിയ മഹലിലൊക്കെ ആണെങ്കിൽ അവിടെ സാധുക്കൾക്കൊക്കെ കുറേ മാംസം കിട്ടും. അങ്ങനെ കിട്ടിയപ്പോ ഒരു കൂട്ടർ തീരുമാനിക്കാം, നാളെ നമുക്ക് ഇറച്ചി കച്ചവടം തുടങ്ങാം, നടത്താം. അവർക്ക് നടത്താം, കൊടുക്കുന്നവർക്ക് നടത്താൻ പറ്റൂല, സമ്പന്നർക്കും നടത്താൻ പറ്റൂല, സാധുക്കൾക്ക് ആ മാംസം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാം, മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കുടുംബത്തിലൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോ മാംസത്തിന്റെ കച്ചവടം, ഉദഹിയത്തിന്റെ മാംസത്തിന്റെ കച്ചവടത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇനി തൊലിയുടെ കാര്യം, മാംസം ഇപ്പൊ നമ്മൾ സാധാരണ വിൽക്കലൊന്നും ഇല്ല, എല്ലാവരും അവനവന് കിട്ടുന്ന ഉപയോഗിക്കലാണ്. അതുകൊണ്ട് അത് കൂടുതൽ ഊന്നി പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആ പറഞ്ഞപ്പോ ഞാൻ ആ ഭാഗം കവർ ചെയ്തതാണ്. തൊലി ശ്രദ്ധിക്കണം, തൊലി നമ്മൾ ഫക്കീറിന് കൊടുക്കൽ നിർബന്ധമാണ്. ഫക്കീറ് മിസ്കീന്മാരിൽപ്പെട്ട ആർക്കെങ്കിലും ഈ തൊലി കൊടുക്കണം. അത് ഒരാൾക്ക് മൊത്തം മൃഗത്തിന്റെ തൊലി കൊടുത്താലും വേണ്ടില്ല, ഇനി 10 ഉണ്ടെങ്കിൽ 10 കൊടുത്താലും വേണ്ടില്ല, എങ്ങനെയായാലും അവർക്ക് കൊടുക്കണം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവര് കൈകൊണ്ട് അത് വാങ്ങണം, കൈകൊണ്ട് വാങ്ങിയിട്ട് അവര് പിന്നെ വീട്ടിൽ കൊണ്ടുപോകണം അത് വേണമെന്നില്ല, കൈകൊണ്ട് വാങ്ങി അത് സ്വീകരിക്കണം അവർ. എന്നിട്ട് പിന്നെ കച്ചവടക്കാരെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ അല്ലെങ്കിൽ അറിവുകാരെ ഒക്കെ അവരെ ഏൽപ്പിക്കട്ടെ, ഏൽപ്പിച്ചിട്ട് ഇതൊന്ന് വിറ്റ് തരുമോ എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് അത് വിറ്റിട്ട് അതിന്റെ കാശ് അവർ വാങ്ങിക്കോട്ടെ. പല സ്ഥലങ്ങളിലും അറവുകാർക്കുള്ള കൂലിയായിട്ട് തൊലി കൊടുക്കലുണ്ട്. ഇപ്പോ അതൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പല സ്ഥലത്തും അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മളെ പരിസരത്ത് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം കേട്ടതാണ്, അതിന്റെ സത്യാവസ്ഥ കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. ഉദഹിയത്ത് ഷെയർ സ്വീകരിക്കുക എല്ലായിടത്തും. ഇപ്പൊ ഇവിടെ നമ്മൾ 8,000 രൂപ വെച്ച് എല്ലായിടത്തും സ്വീകരിച്ചു, എന്നിട്ട് അത് മൊത്തം കൂട്ടിയിട്ട് പിന്നെ കാലിച്ചന്തയിൽ പോയിട്ട് അറവുകാരെ ഏൽപ്പിക്കുക, എനിക്ക് ഞങ്ങൾക്കൊരു 300 കിലോ ഇറച്ചി വേണം, 300 കിലോ ഇറച്ചി വേണം അതിനുള്ള കാശ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് കൊണ്ടിട്ട് ഇവിടെ കവറാക്കിട്ട് എല്ലാവർക്കും കൊടുക്കുക. പന്തലിടണ്ട, അറുവാര് നോക്കണ്ട, എന്തോ നല്ല സുഖാണല്ലോ. ആ മാടിനെ പിടിക്കണ്ട, അതിന്റെ വെളി നോക്കി നടക്കണ്ട, നല്ല സുഖാ. പക്ഷെ ഉദഹിയത്താവൂലാന്നുള്ളൂ, സുഖമൊക്കെ തന്നെയാണ്. നല്ല ശ്രദ്ധിക്കണം, അങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മൾ നീങ്ങരുത്. അങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ പരിസരത്ത് അടുത്ത അറിയപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് കേട്ടു, അതൊന്നും ഉദഹിയത്താകൂല. അപ്പൊ ഏതായാലും തോല് ഈ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യല്ലേ, ആ രൂപത്തിൽ തന്നെ നമ്മൾ നല്ല രൂപത്തിൽ അത് ചെയ്യണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, എത്രത്തോളം അറിയോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഞാൻ എല്ലാ ഉദ്ധരണികളും ഉണ്ട്, ഞാൻ അതിന് പേരും കിതാബും ഒന്നും പറയാത്തതാണ്. ഈ സദസ്സിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഇബ്നു ഹജ്റൽ തങ്ങൾ സവാജിർ എന്ന് പറഞ്ഞ കിതാബിൽ പറയാണ്, ഉദഹിയത്തിന്റെ മാംസമോ തോലോ വിൽക്കൽ ഹറാമാണെന്നല്ല, വൻകുറ്റമാണ്. നമ്മളൊരു സുന്നത്ത് ചെയ്തുകൊണ്ട് അതിന്റെ പേരിൽ ഒരു വൻകുറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ മുസീബത്താവും. അപ്പൊ അതുകൊണ്ട് ആ കാര്യമൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പരിപൂർണമായ രൂപത്തിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.